പെർഫോമൻസ് ആണ്. ഡി ജെ ഡാൻസ് അക്കാദമിയെ സ്വാഗതം ഉപ്പ്
கருவாடு உறவச்ச சோறு ஊட்டிவிட நீ போதும் எனக்கு புத்தமிட்டு நெத்தியில் மார்புக்கு மத்தியில் செத்துவிடு தோணுதழி നമ്മുടെ ഇതിന് മാനം തെളിഞ്ഞാൽ നിങ്ങളല്ലേ കളിച്ചത് നമ്മുടെ ഗിന്നസിന്. അന്ന് അത് പറയാനായിട്ട് നമുക്ക് സമയം കിട്ടിയില്ല, പക്ഷെ അസാധ്യമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഈ ഡാൻസിനെ പറ്റിയൊക്കെ ഇങ്ങനെ ആധാരികമായിട്ട് പറയണമെന്ന് അറിയില്ല. നമ്മൾ സാധാരണ പ്രേക്ഷകനായിട്ട് കാണുമ്പം കഴിഞ്ഞ ഒരു 4-5 മിനിറ്റ് നിങ്ങൾ ആധികാരികമായിട്ടല്ല, ആധികാരികമായിട്ടൊന്നും പറയും, ആധികാരികം വേറെയാണ്, ആധാരമായിട്ട് പറയാനുള്ള ഇതില്ലെന്നുള്ളതാണ്. അത് നീ CBSE ആണല്ലേ? എന്തായാലും രണ്ട് ശരി പോട്ടെ, അല്ലെ ഞാൻ തെറ്റ്? അപ്പോ ഈ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു എനർജിയും നല്ല രസവും നല്ല എക്സ്പ്രഷൻസും നല്ല കൊറിയോഗ്രഫിയും നല്ല കോസ്റ്റ്യൂംസും നല്ല രസമായിരുന്നു എല്ലാവരും കേട്ടോ. ഗംഭീരമായി ഇങ്ങനെ ഡാൻസുകാരായിട്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുന്ന എനിക്ക് കുറേ നാളെ സംഘടന. നമ്മൾ എത്ര നല്ല സാധിച്ചിട്ടുണ്ട് പോലും നമ്മൾ സ്റ്റേജിൽ സ്കിറ്റ് കളിക്കാൻ നേരത്ത് നമുക്ക് കള്ളിമുണ്ടും സാധനങ്ങളൊക്കെ നല്ല സ്റ്റേജിൽ കയറാൻ പറ്റില്ലായിരുന്നു. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടൊരു ദിവസം എന്തെങ്കിലും പരിപാടി ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഞാൻ എന്തായാലും ഡാൻസിലേക്ക് വരുന്നതായിരിക്കും. എന്തിനാ ഞാൻ കയറി ഡാൻസ് കളിക്കണത്? അതിനകത്ത് എന്തെങ്കിലും പോലത്തെ ഡ്രസ് ഞാൻ ഇടും ഒരു ദിവസം. തീർച്ചയായും നമ്മളും കാത്തിരിക്കുകയാണ്. ഗംഭീരായിരുന്നു കേട്ടോ എല്ലാരും. സെന്റർ കളിച്ച നിങ്ങളും വളരെ നന്നായിരുന്നു. ഗംഭീരായിരുന്നു. നമ്മള് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു സോങ് ഫുള്ളായിട്ട് ഇവിടെ കാണുന്നതും ഡാൻസ് കാണുന്നത് അല്ലേ. മറ്റെല്ലാം ഈ ഡാൻസിനകത്ത് ഡെസ്മാർഷ് അല്ലെങ്കിൽ കട്ടിയത് കട്ടിയതാണ്, മിക്സ് മസാലയായിരുന്നു. ആ മസാലയ്ക്ക് ശേഷം ഒരു സോങ് ഫുള്ളായിട്ടിരുന്ന് വൃത്തിയോടുകൂടി കാണുന്ന ഒരു എനർജിയോടുകൂടി കാണുന്ന ഒരു ഡാൻസ് ആയിരുന്നു. അത് നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ കോസ്റ്റ്യൂംസ്, എക്സ്പ്രഷൻസ്, നടുക്ക് നിൽക്കുന്ന രണ്ട് പേര് ഹീറോ ആൻഡ് ഹീറോയിൻ. എനിക്ക് വന്നത് മുതൽവൻ സിനിമ പാട്ടില്ല. അർജുൻ എന്ന് പറയുന്ന നടനൊക്കെ ഏറ്റവും അധികം ഫാൻസ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായ സിനിമകളിൽ ഒന്നാണ് ഈ സിനിമകൾ. നല്ല വളരെ മനോഹരമായ സോങ്, ഗംഭീരമായിട്ട് എല്ലാവരും കോസ്റ്റ്യൂംസ്, എല്ലാവരും ഫുൾ എനർജി ആയിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്രജോദായിട്ടുള്ള നല്ല ഡാൻസറാണ്. ഡാൻസറിന്റെ അല്ല, ഞാൻ വിഷയം, എനിക്ക് ആദ്യം നമ്മൾ ഈ വേൾഡ് ടൂർ പോകുന്ന സമയത്ത് ഈ ഡാൻസ് ഞങ്ങള് സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്തതാണ്. പ്രജോദായിട്ട്, അതായത് കലാഭവന്റെ വേൾഡ് ടൂർ പോയ വർഷം ഈ അതിന്റെ പഴയ കാസറ്റ് നിങ്ങൾക്ക് എടുക്കാൻ കിട്ടും. അത് നോക്കിയാല് പ്രജോദേട്ടനൊക്കെ നിന്നിട്ട് കറുപാട് കഴിഞ്ഞു. എന്നാ പിന്നെ ഒരു സ്റ്റെപ്പ് ഇവിടെ കളിപ്പിക്കല്ലേ? രണ്ട് സ്റ്റെപ്പ് പുള്ളി ഊരുവാ, അത് പറ്റത്തില്ല. ഇല്ല ഇല്ല, രണ്ട് സ്റ്റെപ്പ് ചെയ്യും. ശരി പ്രജോട്ട പറ്റും. ഇതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഞാൻ തമാശ പറഞ്ഞല്ല, പ്രസാദേട്ടന്റെ പ്രോഗ്രാമിന് പോയാൽ എല്ലാരും എല്ലാം ചെയ്യണം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, ടിനിച്ചേട്ടൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാം. നമ്മളത് വേണ്ടെന്ന് വെച്ചേക്ക. വൺ ടു ത്രീ ഫോർ ഒക്കെ പറഞ്ഞ കേട്ടോ. ഒരു റിഹേഴ്സൽ ചെയ്യണം, ചെയ്തോ നന്നാവണം. കഴിഞ്ഞ് പഠിച്ച് കഴിഞ്ഞ് ഒരു സ്റ്റേജിൽ ഫുൾ ഡാൻസ് കളിച്ചാളാണ്. തമാശ അല്ല, ഞാൻ വെറുതെ പറഞ്ഞല്ല. അതൊരു ജ്യോതി മാസം എടുത്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രജോന്റെ ഡാൻസ്? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ വിചാരിച്ചില്ല, ഞാൻ ഇവരെ പഠിപ്പിക്കാൻ കുറച്ച് ടൈം എടുത്ത് പെട്ടെന്ന് പഠിച്ചു. അല്ല മിഥുനെ, ഈ ഡാൻസിനൊക്കെ അമേരിക്ക കൊണ്ടുപോവോ?
അടിപൊളി പ്രജാതെ, നമ്മുടെ അഭിമാനം കാത്തോ ആ വെല്ലുവിളി സ്വീകരിച്ചില്ലേ? അതാണോ? അല്ല അത് എനിക്ക് അത്ര ഉറപ്പായിട്ട് അറിയാൻ ചെയ്യുന്നുള്ളത്. ഒരു കാര്യം അറിയോ, പിഷാറിന്റെ ഉഗ്രനായിട്ട് ഡാൻസ് കളിക്കും ഒരു ഷോയ്ക്ക്. ഞങ്ങളുടെ ഷോയ്ക്ക് ഫസ്റ്റ് സിനിമയുടെ കൊറിയോഗ്രാഫറെ മാറ്റി നിർത്തിട്ടിരിക്കും പറഞ്ഞ ആളാ കപ്പൽ മുതലാളിയില്ലേ, ആ ഒരു കൊറിയോഗ്രാഫർ വന്നു തമിഴ്നാട്ടിൽ നിന്ന്. അപ്പൊ പുള്ളിയുടെ ഫസ്റ്റ് പടവ, അപ്പൊ പുള്ളിയുടെ ഫുൾ കഴിവും പുള്ളിക്ക് കാണിക്കണം. പക്ഷെ പുള്ളിക്ക് കിട്ടിയ അസംസ്കൃത വസ്തു ഞാനായിപ്പോയി. പുള്ളി 1, 2, 3, 10, 12 വരെയൊക്കെ എണ്ണാൻ തുടങ്ങി. അപ്പൊ ആ ചാലക്കുടി ഭാഗത്തൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത ഡാൻസ് എന്ത് ചെയ്തിട്ടും എനിക്ക് 2 കഴിയുമ്പോ തെറ്റിപ്പോ 1, 2, 3. അപ്പൊ ഞാൻ പതുക്കെ തോളെ കൊണ്ടുപോയിട്ട് ഞാനിങ്ങ വലിയ റൗഡി, നീ എന്തമാതിരി സ്റ്റെപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിന്നെ പ്രശ്നമാകുന്നു. പിന്നെ ഗ്രൂപ്പ് കളിക്കുമ്പോ ഞാൻ വെറുതെ സൈഡിൽ നിന്ന് അങ്ങനെ രസോട്ടാ. അയ്യോ, നടക്കുമ്പോ പാട്ട് വെച്ചാ എന്റെ നടത്തം മാറിപ്പോവും. പിന്നെയാ പ്രചോദനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്രചോദനം. ഇവരുടെ പവർ എനർജി ഉണ്ടല്ലോ, സമ്മതിക്കാൻ പറ്റിയല്ലോ. നല്ല പവറിങ് ആയിട്ട് അണയ്ക്കുന്നുണ്ട്, എന്നിട്ട് പോലും ആ മുഖത്തെ ചിരി മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആ കളിക്കുമ്പോ അടിപൊളി. കൈ പിടിച്ച് തന്നെ മുന്നോട്ട് അല്ലേ. പക്ഷെ ഒരു കാളവണ്ടിയും കൂടെ ഉണ്ടായിരുന്ന നന്നായിരുന്നു തന്നെ ഇതില്. All the best.